നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം ഇവയെല്ലാം മനുഷ്യൻ പിന്തുടരേണ്ട നിയമങ്ങളാണ്. ശൗചം എന്നാൽ ശുചിയായിരിക്കുക എന്നാണ്. ശുചിത്വം എന്നാൽ ശാരീരികമായ ശുചിത്വവും ആന്തരികമായി മനസ്സിൻ്റെ പരിശുദ്ധിയും രണ്ടും ഉൾപ്പെടുന്നു. സന്തോഷം എന്നാൽ പൂർണ്ണ സംതൃപ്തിയാണ്. എനിക്കെല്ലാം വേണ്ടുവോളമുണ്ട്, ഞാൻ തൃപ്തനാണ് എന്ന് വിചാരിക്കുന്നയാൾ സന്തോഷവാനാണ്. അളവില്ലാത്ത ആഗ്രഹങ്ങളുള്ളവർ അസ്വസ്ഥരാണ്. സന്തോഷവും സംതൃപ്തിയും നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇന്ന് തപസ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ബുദ്ധിമുട്ട്, കഷ്ടപ്പാട് എന്നുള്ള അർത്ഥമായിരിക്കും ഓർമ്മ വരുന്നത്. ഓ, എന്തൊരു തപസ്സായിരുന്നു എന്ന് പലരും പറയാറുണ്ട്. കഷ്ടപ്പാടല്ല, കഷ്ടപ്പാട് സഹിക്കാനുള്ള കഴിവിനെയാണ് തപസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് സാഹചര്യത്തിലും സമബുദ്ധിയോടെ വർത്തിക്കുക, അതാണ് തപസ്. ഋഷിവര്യന്മാരുടെയും ജ്ഞാനികളായ ഗുരുക്കന്മാരുടെയും ഗ്രന്ഥങ്ങൾ നിത്യവും വായിച്ച് പഠിക്കുന്നതാണ് സ്വാധ്യായം. നിയമങ്ങളിൽ ഏറ്റവും അവസാനത്തേത് ഈശ്വര പ്രണിധാനമാണ്. ഈശ്വരനോടുള്ള ഭക്തിയാണ് ഈശ്വര പ്രണിധാനം. നമ്മുടെ ദുശീലങ്ങൾ നീക്കുവാൻ മാത്രമല്ല, നമ്മിലെ സൂക്ഷ്മങ്ങളായ വാസനകളെ ഉന്മൂലനം ചെയ്യാനും ഈശ്വരനോടുള്ള ഭക്തി ആവശ്യമാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിനെന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു, മുതാ വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്നിയായി ഏതുമിതു ചൊല്ലി മാനസേ സുഗ്രീവ, നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമെന്നറിക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗം ആരൂഢമോദം
നമസ്കരിച്ചിടിനാൻ. തുടർന്ന് രാമായണ ദർശനം. അഭയം തേടുന്നവരെ ഒരിക്കലും കൈവെടിയില്ലെന്ന് ശ്രീരാമൻ വാനര പ്രമുഖരോട് പറഞ്ഞു. ഞാൻ അങ്ങയെ അഭയം പ്രാപിക്കുന്നു എന്നിങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും പറഞ്ഞ് അഭയം ചോദിക്കുന്നവർക്ക് സർവ്വ മനുഷ്യരിൽ നിന്നും ദയാനിവൃത്തി ഞാൻ നൽകും. ഇതെൻ്റെ വ്രതമാണ്. അതുകൊണ്ട് വിഭീഷണന് അഭയം നൽകിയിരിക്കുന്നു. അദ്ദേഹത്തെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരിക എന്ന് ശ്രീരാമൻ പറയുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. വിഭീഷണനെ സ്വീകരിക്കാൻ നിശ്ചയിക്കുകയാണ്. അവിടെ ശ്രീരാമൻ തൻ്റെ നിർണയം അറിയിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ശ്രദ്ധേയമായ എന്താണ് ശ്രീരാമൻ്റെ വ്രതം എന്നുള്ളത് പറയുന്ന ഭാഗമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു അത്. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവൻ എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ. പിന്നെ വിശേഷിച്ചുമൊന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിന്നാരുമില്ലെങ്ങുമേ. എന്നെ ശരണമെന്നോർത്ത് വരുന്നവന് ഞാൻ അഭയം കൊടുക്കും. വാസ്തവത്തിൽ ഈയൊരു ആശയം വാൽമീകീയ രാമായണത്തിലും അതുപോലെ അധ്യാത്മരാമായണത്തിലും ആവർത്തിക്കുന്നതാണ്. എന്താണ് തൻ്റെ വ്രതം, ആരാണ് താൻ എന്നും മറ്റും ശ്രീരാമൻ തന്നെ വെളിപ്പെടുത്തുന്ന ചില വാക്യങ്ങളുണ്ട് രാമായണത്തിൽ. അതിന് വളരെ പ്രാധാന്യേന വാൽമീകീയ രാമായണത്തിൽ ശ്രീരാമൻ പറഞ്ഞിട്ടുള്ളതാണ്, സകൃതേവ പ്രപന്നായ തവാസ്മീതി ചയാചതേ അഭയം സർവഭൂതേഭ്യോ ദദാമ്യേതദ്വ്രതം മമ. സകൃതേവ പ്രപന്നായ, സകൃതൊരിക്കൽ, ഒരിക്കലെങ്കിലും പ്രപന്നനായവൻ, പരിപൂർണമായി സമർപ്പിച്ചവൻ. തവാസ്മീതി ച യാചത്തെ, ഹേ ഭഗവൻ ഞാൻ നിൻ്റെതാണ് എന്ന് പറഞ്ഞ് യാചിക്കുന്നവനായിക്കൊണ്ട് സർവഭൂതേഭ്യ, സർവഭൂതങ്ങളിൽ നിന്നും സർവചരാചരങ്ങളിൽ നിന്നും അഭയം ദദാമി, അഭയം ഞാൻ നൽകുന്നു, ഇതാണെൻ്റെ വ്രതം. ഏതത് വ്രതം മമ, ഇതെൻ്റെ മഹാവ്രതമാണ് എന്ന് ശ്രീരാമൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈയൊരു ശരണാഗതി, ഈയൊരു പ്രപത്തി, ഈയൊരാശ്രയം ആർക്കാണോ രാമനിലുണ്ടാവുന്നത് അയാൾ ശ്രീരാമനാൽ രക്ഷിക്കപ്പെടുന്നു, അഭയം നൽകപ്പെടുന്നു. ഈ ആശയം, ഈ ശ്ലോകം ഇതേപടി വാൽമീകി മഹർഷി എപ്രകാരം വാൽമീകീയ രാമായണത്തിൽ രേഖപ്പെടുത്തിയോ അതേപടി വ്യാസഭഗവാൻ അധ്യാത്മരാമായണത്തിലും പറഞ്ഞു. വളരെ ദുർലഭം ശ്ലോകങ്ങളെ അങ്ങനെയുള്ളൂ. വാൽമീകീയത്തിലുള്ളത് അതേപടി അധ്യാത്മത്തിൽ അനുവാദം ചെയ്യപ്പെട്ടത് ഏറെയില്ല. ഈ ശ്ലോകം അങ്ങനെയുള്ളൊരു ഒരു ശ്ലോകമാണ്. അതിൻ്റെ പ്രാധാന്യം അത് എടുത്തു കാണിക്കുന്നു. ആ ആശയമാണ് ഇവിടെ പറയുന്നത്. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുമതേയുള്ളൂ, ഇതാണ് തൻ്റെ വ്രതം. പിന്നെ വിശേഷിച്ച് മറ്റൊന്ന് ഞാൻ പറയാം, നിങ്ങൾ കേൾക്കൂ. എന്നെ ചതിപ്പതിന് ആരുമില്ല എങ്ങുമേ. ഇത്തരമൊരു വാക്യം വാസ്തവത്തിൽ വാൽമീകി രാമായണത്തിലില്ല. അവിടെ രാമൻ്റെ മാനുഷഭാവമാണല്ലോ കൂടുതൽ എടുത്ത് കാണിക്കപ്പെട്ടത്. ആ മാനുഷഭാവത്തിലിരിക്കുന്ന രാമനെ സംബന്ധിച്ച് രാമനിൽ നിന്ന് അനുഭവിക്കുന്ന ദുഃഖം രാവണനാൽ അഥവാ മാരീച്ചനാൽ ചതിക്കപ്പെട്ടതു തന്നെയാണ്. അങ്ങനെ ചതിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ് സീത അപഹരിക്കപ്പെടുന്നത്. ആ സീതാന്വേഷണത്തിന് സർവത്യാഗത്തോടുകൂടി വന്നവരാണ് ഈ വാനരന്മാരെല്ലാവരും. അപ്പോൾ അവരുടെ മുമ്പിൽ എന്നെ ചതിക്കാൻ ആർക്കും സാധ്യമല്ല എന്ന് മാനുഷികമായി രാമന് പറയാൻ സാധ്യമല്ല. കാരണം ചതിയിലകപ്പെട്ട ദുഃഖമാണ് ഇപ്പം അനുഭവിക്കുന്നത്. എന്നാൽ അധ്യാത്മരാമായണത്തിൽ അങ്ങനെ പറയുന്നു. അപ്പം അതിൻ്റെ താത്പര്യം, താൻ മാരീചനാലോ രാവണനാലോ ചതിക്കപ്പെട്ടതല്ല, മറിച്ച് അവതാരകൃത്യത്തിൻ്റെ ഭാഗമായിട്ട്
തനിക്ക് നിർവഹിക്കാനുള്ള ധർമ്മ സംസ്ഥാപന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അവശ്യം വന്നു ചേരേണ്ടതാണ് ഈ വന്നതെല്ലാം എന്നവിടെ ഒരു സൂചന നൽകപ്പെടുകയാണ്. ഈ സന്ദർഭം തക്കം കിട്ടിയാൽ വിഭീഷണൻ ചതിക്കും, അതുകൊണ്ട് വിഭീഷണന് അഭയം കൊടുക്കാൻ പാടില്ല എന്നായിരുന്നല്ലോ സുഗ്രീവ പ്രഭൃതികൾ പറഞ്ഞത്. അപ്പം അതിനുള്ള മറുപടിയാണ്, എന്നെ ചതിക്കുന്നതിന് ആർക്കും സാധ്യമല്ല. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേ ദണ്ഡമെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാനാരെ ഭയപ്പെടുന്നു മുദാ വന്നിടുവാൻ ചൊല്ലാവനെ മടിയാതെ. വ്യഗ്രിയായി കേതുമേ ഇതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. ഈ ലോകങ്ങളെ മുഴുവൻ നിമിഷ നേരം കൊണ്ട് സൃഷ്ടിക്കാനും സംരക്ഷിക്കാനും നശിപ്പിക്കാനും എനിക്ക് സാധിക്കും. അങ്ങനെയുള്ള ഞാൻ ആരെ ഭയപ്പെടാനാണ്? ആരാലും എനിക്ക് ദണ്ഡം ഏർപ്പെടുകയില്ല. ഇങ്ങനെ വാനരന്മാരുടെ മുമ്പിൽ പ്രഖ്യാപിച്ച് സുഗ്രീവനോട് പറയുകയാണ്, അതുകൊണ്ട് ഒട്ടും മടിയാതെ ഹേ സുഗ്രീവ നീ വിഭീഷണനെ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരൂ എന്ന്. അതുകൊണ്ട് ഇത് ചൊല്ലി നീ മനസ്സിൽ ദുഃഖിപ്പിക്കരുത്, വേഗം തന്നെ വിഭീഷണനെ കൊണ്ടുവരൂ എന്നാവശ്യപ്പെടുകയാണ്. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം, പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാനൂനമെന്നുമറിയുക നീ. ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്, ഒരിക്കലെങ്കിലും തന്നെ ആശ്രയിച്ചവർക്ക് എല്ലാ ഭൂതങ്ങളിൽ നിന്നും അഭയം കൊടുക്കുമെന്ന മഹാവ്രതം നേരത്തെ പറയുകയുണ്ടായി. അതൊന്നുകൂടി ആവർത്തിക്കുകയാണ്, എന്നെ ശരണം ഗമിക്കുന്നവർക്ക് ഞാൻ എന്നും അഭയം കൊടുക്കും അതിദ്രുതം. പെട്ടെന്ന് തന്നെ, അതിൽ സംശയമില്ല എന്നല്ല, പിന്നെ അവർക്ക് ഈ സംസാര ദുഃഖങ്ങൾ ഉണ്ടാവില്ല. ഈശ്വര അനുഗ്രഹം, ചിത്തശുദ്ധി, അതിലൂടെ സംസാരത്തിൽ നിന്നുള്ള ഉയർച്ച നിശ്ചയമായും അവർക്ക് പ്രാപ്തമാകും. അതുകൊണ്ട് ശരണം പ്രാപിച്ചാലും എന്ന് നമുക്ക് സാമാന്യ ലോകത്തോട് ഇവിടെ ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും തുടർന്നുള്ള ഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മം. ദേഹാഭിമാന ബോധമുള്ളവരും ക്രോധമുള്ളവരുമായവരുടെ താമസ സ്ഥലത്തേക്ക് പോകുന്നത് പലപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തും. ദക്ഷപ്രജാപതിയുടെ യാഗത്തിൽ പങ്കെടുത്ത സതീദേവിയുടെ അനുഭവത്തിലൂടെ ഇതിനെ കൂടുതൽ വിശദീകരിക്കുകയാണ് സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ ഇന്ന് സനാതനധർമ്മത്തിൽ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ ഭഗവാനുവാച, തുയോദിതം ശോഭനമേവ ശോഭനേ അനാഹുത അഭ്യഭിയന്തി ബന്ധുഷു തേ യദ്യനുൽപാദിതമോ ദോഷദൃഷ്ടയോ ബലീയസ അനാത്മ്യമതേന മന്യുന. പറയുകയാണിവിടെ ശ്രീ ഭഗവാനുവാച. ഭഗവാൻ പറഞ്ഞു, പരമശിവ ഭഗവാൻ സതീദേവിയോട് പറയുകയാണ്, സതീദേവിക്ക് യാഗസ്ഥലത്ത് പോകണം, അച്ഛനെയും ബന്ധുക്കളെയെല്ലാം കാണണം, ബന്ധുമിത്രാദികളെ എല്ലാവരെയും കാണണം. ബന്ധുത്വ നിമിത്തം പറയും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കുറച്ച് ശ്ലോകങ്ങളാണ്. ഭഗവാൻ പറയുന്നതുകൊണ്ട്, ശിവഭഗവാൻ പറയുന്നതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യത്തോടുകൂടി ചിന്തിക്കുക. ഓരോ വാക്കും പറയുമ്പോൾ ഓം നമ ശിവായ എന്ന് ചൊല്ലിയിട്ട് ചിന്തിക്കുന്നതായാൽ വളരെ കൂടുതൽ അർത്ഥത്തെ നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. ഇവിടെ പറയുക, ശോഭനെ, സതീദേവിയെ വിളിക്കുന്ന ശോഭനെ എന്നാണ്. നമ്മുടെ നാട്ടിലൊരോ ശോഭനമാരുണ്ട്, ആ ശോഭനയല്ല. പിന്നെന്താണ് ഇതിൻ്റെ അർത്ഥം? ശുദ്ധമായ ബുദ്ധിയോട് കൂടിയവളാണ് ശോഭനെ. ശുദ്ധബുദ്ധേ അല്ലയോ ശോഭനെ, അല്ലയോ ശുദ്ധബുദ്ധേ. അനാഹുതാഭി അനാഹുതം, ക്ഷണിക്കപ്പെടാതിരുന്നാലും അല്ലയോ സതീദേവി, നിന്നെ അവർ ക്ഷണിക്കപ്പെടാതിരുന്നാലും
ബന്ധുഷു ബന്ധുക്കളിൽ അഭിയന്തി ആ ബന്ധുക്കളിൽ നിനക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് യാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അഭിയന്തി പോകുന്നതിന് വേണ്ടിയിട്ട് ത്വയാ ഉദിതം നിന്നാൽ പറയപ്പെടുന്നത് നിനക്ക് നിന്നെ ക്ഷണിച്ചിട്ടില്ല എങ്കിൽ കൂടിയും നിനക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നിന്നാൽ പറയപ്പെടുന്നതായിരിക്കുന്ന ത്വയാ ഉദിതം ശോഭനമേവ നല്ലത് തന്നെ നിനക്കവിടെ പോകണമെന്നുള്ള ആഗ്രഹം നല്ലത് തന്നെ ക്ഷണിക്കപ്പെട്ടില്ലെങ്കിൽ കൂടിയും പോകണമെന്നുള്ള ആഗ്രഹം നല്ലത് തന്നെയാണ് ബലീയസ ശക്തിയോടുകൂടിയ അനാത്മമതേന ദേഹാത്മാഭിമാന ദേഹാഭിമാനമുള്ള ശക്തിയോടുകൂടിയെന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ഇനി ഇല്ല അത്രയും വലിയ ദേഹാഭിമാനമുള്ള അഭിമാനത്താലുള്ള മന്യൂന കോപത്താൽ തേ അവർ അനുൽപാദിത ദോഷദൃഷ്ടയ യതി അനുൽപാദിത ദോഷദൃഷ്ടയ ഉൽപ്പാദിക്കപ്പെടാത്ത ദോഷദൃഷ്ടിയോടുകൂടിയവരായി ആണ് എങ്കിൽ ഇവിടെ പറയുന്നതിൻ്റെ പദത്തിൻ്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അതായത് അനുൽപാദിത ദോഷ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത ദോഷദൃഷ്ടികളോട് കൂടിയവരാണ് എങ്കിൽ ഇവിടെ പറയുകയാണ് നീ അവിടെ പോകണം നിന്നെ ക്ഷണിച്ചിട്ടില്ല ചെല്ലണമെന്ന് വന്ന് പ്രത്യേകം ക്ഷണിച്ചിട്ടില്ല എന്നെയും ക്ഷണിച്ചിട്ടില്ല എന്നോടുള്ള ശകാരങ്ങളും മറ്റും കൊണ്ട് എന്നോടുള്ള വെറുപ്പാണല്ലോ ദക്ഷൻ പ്രകടിപ്പിച്ചത് അതുകൊണ്ടാണല്ലോ നിന്നെ കൂടെ ക്ഷണിക്കാതിരുന്നത് അങ്ങനെ ബന്ധുവാത്സല്യം കൊണ്ട് നീ അത് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ക്ഷണിച്ചില്ലെങ്കിലും ബന്ധുവാത്സല്യം ഉള്ളവർ അങ്ങനെ പോകുന്നത് കുഴപ്പമില്ല ഇപ്പോൾ ഉത്സവാദി ആഘോഷങ്ങൾ നാട്ടിൽ നടക്കുന്നു നടക്കുമ്പോഴത്തേക്ക് നമ്മളെ ആരും ക്ഷണിച്ചില്ലെങ്കിലും ബന്ധുക്കളുടെ വീട്ടിൽ നമ്മളൊന്ന് ചെല്ലുന്നത് ബന്ധുവാത്സല്യം കൊണ്ടാണ് അതേപോലെ ബന്ധുവാത്സല്യം കൊണ്ട് നിനക്കവിടെ പോകുവാനുള്ള താല്പര്യം ഉണ്ടായി നീ അവിടെ പോകാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൊള്ളാം നല്ലത് തന്നെ പക്ഷേ എന്തായിരിക്കും അവിടെ പോകുക എന്നുള്ളത് നിന്നെ ആരാണോ ക്ഷണിക്കാത്തത് ക്ഷണിക്കാത്തവരെ ക്ഷണിക്കുന്നവരെങ്ങനെ ആയിരിക്കണം നിന്നെ ക്ഷണിക്കുന്നവരെങ്ങനെ ആയിരിക്കണം ദേഹാഭിമാനം നിമിത്തം ക്രോധമില്ലാത്തവരായിരിക്കണം ദേഹാഭിമാനം ഉള്ളവരോ ക്രോധമുള്ളവരോ നിന്നെ ക്ഷണിക്കാൻ പാടില്ല നിന്നെ ക്ഷണിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ എന്താ ദേഹാഭിമാനമുണ്ട് ക്രോധമുണ്ട് അവർ നിന്നെ ക്ഷണിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അത് ആപത്തിന് കാരണമായിത്തീരും അപ്പം ദക്ഷനിപ്പോൾ എന്താണ് ദേഹാഭിമാനമുണ്ട് ശരീരാഭിമാനം നിമിത്തം സ്വയം മറന്നു നിൽക്കുക ദക്ഷൻ ഞാനാണ് ശ്രേഷ്ഠൻ സർവ മംഗളകാരിയായിരിക്കുന്ന ഭഗവാനേക്കാളും ശ്രേഷ്ഠൻ ആരാണ് ദക്ഷനാണെന്ന് സ്വയം ധരിച്ചു വച്ചിരിക്കുകയാണ് ദക്ഷൻ അങ്ങനെ ദേഹാഭിമാന ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ദക്ഷന ദക്ഷൻ്റെ അരികിലേക്കാണ് നീ ബന്ധുവാത്സല്യം കൊണ്ട് പോകുന്നെങ്കിൽ അത് നിനക്ക് ആപത്താണ് അങ്ങനെയുള്ള സ്ഥലത്ത് പോകരുത് നമ്മളോട് പറയുന്ന ഒരു ഗുണപാഠം കൂടിയാണ് അതായത് നമ്മുടെ ബന്ധുക്കൾ നമ്മളോട് ക്രോധവും അതുപോലെ തന്നെ അവർക്ക് കൂടുതൽ അഭിമാന ബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അവിടെ നിങ്ങൾ പോകരുത് അരുത് പോകരുത് അത് ആപത്തിന് കാരണമായി ഭവിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എത്രയോ അപമൃത്യുകൾ ഈ അടുത്ത കാലത്ത് ചില പെൺകുട്ടികളുടെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ ദേഹാഭിമാനമുള്ള ക്രോധമുള്ള ആളുകളുടെ ഇടയ്ക്കയിലേക്ക് ക്ഷമിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞു വിട്ടതിൻ്റെ പരിണിത ഫലമല്ലേ എന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ വാക്ക് ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു വച്ചിരുന്നു ആപത്താണ് അങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞു തന്നിരുന്നു ഇത് എല്ലാവരും ആവർത്തിച്ച് ആവർത്തിച്ച് മനനം ചെയ്ത് ചിന്തിച്ച് ഉറപ്പിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന ദേഹാഭിമാനമുള്ള ക്രോധമുള്ളവരുടെ ഇടയ്ക്കിലേക്ക് ഇങ്ങനെ അയക്കരുതേ പോകരുതേ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അയവിറക്കിക്കൊണ്ട് മാതാപിതാക്കൾ മക്കളെ ഇങ്ങനെ കെട്ടിച്ചയക്കുമ്പോൾ അയക്കുന്ന ഇടം അവർക്ക് ദോഷകരമല്ലാത്ത ഇടമാണെന്ന് ഉറപ്പിച്ചുകൊണ്ട് ചെയ്യണമെന്ന് അർത്ഥം എല്ലാവർക്കും എൻ്റെ നീത പ്രണാമം അടുത്തതായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം എല്ലാവർക്കും നമസ്കാരം ഗുഹം ഷഡാ